കാഞ്ചിയാർ അഞ്ചുരുളിയിൽ നാലംഗ കുടുംബത്തിന് നേരെ ആക്രമണം നടത്തിയ യുവാക്കളെ റിമാൻഡ് ചെയ്തു. സംഘം ചേർന്ന് വധിക്കാൻ ശ്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികളെ ജയിലിലടച്ചത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്നരയോടെയാണ് സംഭവം. വാഗമൺ സന്ദർശിച്ച ശേഷം അഞ്ചുരുളി കാണാനായി എത്തിയതായിരുന്നു പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി സ്വദേശിയായ രാജിത്തും കുടുംബവും. ടണൽ ഭാഗത്തേക്ക് പോകുന്നതിനിടെ എതിരെ വന്ന യുവാക്കളുടെ സംഘം രാജിത്തിന്റെ ഭാര്യ കവിതയോട് അപമര്യാദയായി പെരുമാറി. ഇത് രാജിത് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. എന്റെ ഫോൺ തട്ടി മാറ്റി. സംഭവത്തിൽ വണ്ടൻമേട് മാലി, തമിഴ്നാട് കമ്പം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രശാന്ത്, ശബരി, പ്രശാന്ത് ശക്തിവേൽ, അജിത്, അജിത് അന്തോണിരാജ്, വിവിശൻ, മനോജ്, സുധീഷ്, അരുൺ ജയകുമാർ, വിജയ്, സതീഷ്, സൂര്യ, സുരേഷ്, കുന്തളംപാറ സ്വദേശി രഘു, 17 വയസ്സുകാരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘം ചേർന്ന് വധിക്കാൻ ശ്രമിച്ചതിനാണ് യുവാക്കൾക്കെതിരെ കേസ്. അന്വേഷണത്തില് അവിടെ കുടുംബത്തിലുണ്ടായിരുന്ന സ്ത്രീയെ കളിയാക്കിയതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ചെന്ന ഭർത്താവിനെ 14 സംഘം വണ്ടൻമേട് മാലി പ്രദേശത്ത് നിന്ന് മഞ്ചുരുളിയിലേക്ക് ടൂറിനായി വന്ന ആ 14 പേരടങ്ങുന്ന ചെറുപ്പക്കാരുടെ സംഘം ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് അതിക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട നാട്ടുകാരായ 3 പേരെയും അടിക്കുകയും അവരുടെ ഷർട്ട് ഉൾപ്പെടെ വലിച്ചു കീറി നാശനഷ്ടം വരുത്തുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ സംഘത്തെ കക്കാട്ടുകടയിൽ തടഞ്ഞ നാട്ടുകാരെ വീണ്ടും ആക്രമിക്കുകയും പലർക്കും പരിക്ക് വെച്ചുകയും ചെയ്ത് സംഭവം ഉണ്ടായി. പൊങ്കലാഘോഷത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ സിനിമ കാണാനെത്തിയതായിരുന്നു യുവാക്കൾ. എന്നാൽ ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ ഇവർ അഞ്ചുരുളിയിലെത്തുകയായിരുന്നു. കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണം തടയാനെത്തിയ നാട്ടുകാരെയും മദ്യപസംഘം മർദ്ദിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI കെ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കട്ടപ്പന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഷാജി, ഡിജു, ഷംസുദ്ദീൻ, ഹരികുമാർ, ജോളി ഐസക്, ജോബിൻ, സുരേഷ് ബി ആന്റോ, ജിനോമോൻ, അഭിനാഷ് CC, പ്രവീഷ് എന്നിവരാണ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കട്ടപ്പന DY SP VA നിഷാദ് മോഹന്റെ നേതൃത്വത്തിൽ വിശദമായ തുടരന്വേഷണം ഉണ്ടാകുമെന്നും പ്രതികളുടെ മുൻകാല കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഗുണ്ട ആക്ട് പോലെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും DY SP അറിയിച്ചു.